ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ വന്നിരിക്കുന്നത് ജർമ്മൻ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ സാധാരണ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു കേക്കാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് മൈദപ്പൊടിയും 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും 1¼ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടിയിട്ട് നന്നായിട്ട് സേവ് ചെയ്തിട്ട് 3 പ്രാവശ്യം ഒരരിപ്പിൽ വെച്ചിട്ട് 3 പ്രാവശ്യം അരിച്ചെടുത്തതാണിത്. 250 ml മെഷറിംഗ് കപ്പിലാണ് ഞാൻ മെഷർ ചെയ്തെടുത്തത്. അതുപോലെ 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഡാർക്ക് കൊക്കോ പൗഡറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും മൈദയിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് 3 പ്രാവശ്യം അരിപ്പയിൽ അരിച്ചെടുക്കണം. ഞാൻ കുറേ വീഡിയോയിൽ ചെയ്ത് കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇതിൽ സെപ്പറേറ്റ് ചെയ്ത് കാണിക്കാതിരുന്നത്. അപ്പോൾ നിങ്ങൾ ഓൾഡ് വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കാം. ഇനി നമുക്ക് കേക്കിനേക്കായിട്ട് വേണ്ടത് 1/2 കപ്പ് ഓയിലാണ്, സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ബട്ടർ മിൽക്കാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ബട്ടർ മിൽക്കല്ല എടുത്തത്, 1/4 കപ്പ് പാലിൽ 1 ടീസ്പൂൺ വിനാഗിരി ചേർത്തതാണ്. ഒരുപാട് പേർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു വിനാഗിരി ചേർത്താൽ പാല് പിരിഞ്ഞ് പോകില്ലെന്നൊക്കെ. അപ്പോൾ പിരിഞ്ഞ പാലാണ് നമുക്ക് ഈ കേക്കിലേക്ക് വേണ്ടത്. ഇനി നമുക്ക് വേണ്ടത് 4 മുട്ടയാണ്. ഞാനൊരു ബൗളിലെടുത്ത് 4 മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1¼ കപ്പ് പഞ്ചസാര, അതായത് 1¼ കപ്പ് പഞ്ചസാര എടുത്തിട്ട് മിക്സിയിൽ നിന്ന് പൊടിച്ചെടുത്തതാണ്. അതും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു പൊടിച്ചെടുത്ത പഞ്ചസാരയാണോ അല്ല പൊടിക്കാതെയാണോ 1¼ കപ്പ് എടുക്കേണ്ടതെന്ന്. അപ്പോൾ 1¼ കപ്പ് പഞ്ചസാര എടുത്ത് പൊടിച്ചതാണ് മുട്ടയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വാനില എസൻസ് 2 വിധത്തിലുണ്ട്, ഡാർക്കും പ്ലെയിനും. ഞാനിപ്പോൾ ഇവിടെ പ്ലെയിനാണ് എടുത്തിരിക്കുന്നത്. ഇതിന് ഡാർക്ക് കിട്ടുവാണെങ്കിൽ ഡാർക്ക് ആഡ് ചെയ്ത് കൊടുത്താലും പ്രശ്നമൊന്നുമില്ല, രണ്ടും ഒരേ ഫ്ലേവർ തന്നെയാണ്. അപ്പോൾ പഞ്ചസാരയും വാനില എസൻസും മുട്ടയും നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല ഫ്ലഫി ആകുന്നതുവരെ ബീറ്റ് ചെയ്യണം. മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് ഓയിൽ നേരത്തെ മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നേരത്തെ സേവ് ചെയ്ത് വെച്ച ഫ്ലോർ മിക്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ബട്ടർ മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ ഈ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 7 ഇഞ്ചിൻ്റെ 2 പാനാണ് എടുത്തിരിക്കുന്നത്. മുട്ട ബീറ്റുന്നതിന് മുന്നേ തന്നെ ഞാൻ കേക്ക് പാൻ റെഡിയാക്കി വെച്ചിരുന്നു. ആദ്യം ബട്ടർ സ്പ്രെഡ് ചെയ്ത് എന്നിട്ട് അതിലേക്ക് മൈദപ്പൊടി തൂകിയിട്ട് റെഡിയാക്കി വെച്ചിരുന്നു. ഇനി നമുക്ക് കേക്ക് ബാറ്റർ പാനിൽ ഒഴിച്ചു കൊടുക്കാം, പകുതി വരെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ബാറ്റർ ഒഴിച്ചതിനാൽ നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 150 ഡിഗ്രിയിൽ 20 മിനിറ്റാണ് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ കേക്ക് 150 ഡിഗ്രിയിൽ 20 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്തു. ഇനി നമുക്കിത് ചൂടാറിക്കഴിഞ്ഞാൽ പാനിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് ക്രീം ചെയ്യാം. അപ്പോൾ ഇപ്പം തന്നെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കി വെക്കാം. അപ്പോൾ ഇപ്പോൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കി വെച്ചാൽ കേക്ക് ചൂടാറുമ്പോഴത്തേക്കും ഷുഗർ സിറപ്പിൻ്റെ ചൂടാറിയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കേക്ക് ഫ്രോസ്റ്റ് ചെയ്യാം. 7 ഇഞ്ചിൻ്റെ പാനായതുകൊണ്ട് ഞാനിപ്പോൾ വേസ് എടുത്തിരിക്കുന്നത് 1 കിലോൻ്റെ വേസാണ്. അപ്പോൾ ഇതിലേക്ക് ആദ്യം കുറച്ച് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഒരു കേക്ക് ലെയർ വെക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ ഞാൻ പൊങ്ങിയിരിക്കുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കേക്ക് 2 ലെയറായിട്ട് കട്ട് ചെയ്യാം, നടുകെ ഒന്നുകൂടി കട്ട് ചെയ്യാം. എന്നിട്ട് ഷുഗർ സിറപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലായിടത്തേക്ക് ഒന്നായിട്ട് നന്നായിട്ടൊന്ന് ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കുക. പിന്നെ ഈ കേക്കിലേക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഫിയോന വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. ഫിയോന വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ഇതിൽ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചോക്ലേറ്റ് ചോക്ലേറ്റ് ക്രീമാണ് ഇഷ്ടമാണെങ്കിൽ ഫിയോന വിപ്പിംഗ് ക്രീമിൽ ചോക്ലേറ്റ് ഗണാശ, ഡാർക്ക് ചോക്ലേറ്റ് ഗണാശ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചോക്ലേറ്റ് ക്രീം ആക്കാം. ഞാനിപ്പോൾ ഇവിടെ പ്ലെയിൻ ഫിയോന വിപ്പിംഗ് ക്രീം ഒന്നും ചേർക്കാതെ തന്നെ ബീറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ കേക്ക് ഫില്ല് ചെയ്യുന്ന സമയത്ത് നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ചോക്കോ ചിപ്സ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഗണാശ ആഡ് ചെയ്ത് കൊടുക്കാം, ചോക്ലേറ്റ് ഗണാശ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ പ്ലെയിൻ ആയിട്ടാണ് ഒന്നും ആഡ് ചെയ്ത് കൊടുക്കാതെയാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഫില്ല് ചെയ്യുന്ന സമയത്ത് എന്ത് വേണമെങ്കിൽ ആഡ് ചെയ്യാം, ഇഷ്ടമുള്ളത് എന്ത് വേണമെങ്കിൽ ആഡ് ചെയ്യാം.
നമ്മൾ കേക്ക് ഇതുപോലെ ഫില്ല് ചെയ്യുന്ന സമയത്ത് ലെയറായിട്ട് വെക്കുന്ന സമയത്ത് അടിയിലത്തെ ഭാഗം നമ്മൾ ഏറ്റവും മുകളിലായിട്ട് നിങ്ങളെ കമിഴ്ത്ത് വെക്കാൻ നോക്കണം. അപ്പോൾ കേക്കിന് നല്ലൊരു ഷേപ്പ് കിട്ടും. കേക്ക് നമ്മൾ ക്രീം ചെയ്യുന്ന സമയത്ത് നല്ലൊരു ഷേപ്പ് കിട്ടും. ഇപ്പോൾ ഫിയോന വിപ്പിംഗ് ക്രീം വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കേക്ക് മൊത്തത്തിലൊന്ന് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുത്തു, നല്ല അടിപൊളിയായിട്ട് തന്നെ ഫിനിഷ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അരമണിക്കൂർ നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഗണാശത്തിൻ്റെ മേലെ ഒഴിക്കാനാണ്. 100 ഗ്രാം വിപ്പിംഗ് ക്രീമും 100 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റും കൂടി നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ 30 സെക്കൻഡ് ഓവണിൽ വെച്ചിട്ടാണ് മെൽറ്റ് ചെയ്തെടുക്കുന്നത്. ഇനി ഓവണിലല്ലെങ്കിൽ ഡബിൾ ബോയിലിംഗ് രീതിയിലും മെൽറ്റ് ചെയ്തെടുക്കാം. അതായത് തിളച്ച വെള്ളത്തിൻ്റെ മേലെ ബൗളടക്കം, ബൗളോടുകൂടി തന്നെ നമുക്കിതങ്ങ് ആ തിളച്ച വെള്ളത്തിലൊന്ന് കാട്ടി കൊടുത്തിട്ട് ഡബിൾ ബോയിലിംഗ് രീതിയിൽ നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 30 സെക്കൻഡ് ഓവൺ വെച്ചിട്ടാണ് മെൽറ്റ് ചെയ്തെടുക്കുന്നത്. നന്നായിട്ട് തരിതരിപ്പൊന്നും ഇല്ലാണ്ട് മെൽറ്റ് ചെയ്തെടുക്കണം. ഇനിയിപ്പോൾ തരിതരിപ്പ് ഉണ്ടെങ്കിൽ ഒരു അരിപ്പിൽ അരിച്ചിട്ട് നല്ല സ്മൂത്തായിട്ടുള്ള ഗണാശയാണ് നമുക്ക് കേക്കിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ കേക്കിൻ്റെ മേലെ, കേക്ക് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്, നന്നായിട്ട് തണുത്ത് സെറ്റായിട്ടുണ്ട്. ഇനി കേക്കിൻ്റെ മേലേക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഗണാശ നല്ല ചൂടോടെ ഒഴിച്ചു കൊടുക്കാൻ പാടില്ല, ഒരു ഇളം ചൂടിൽ ഒഴിച്ചു കൊടുക്കാം. സാധാരണ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിന് ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കലാണ് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിന്. ജർമ്മൻ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിന് മെൽറ്റ് ചെയ്തിട്ട് ഇതുപോലെ ഗണാശ രൂപത്തിൽ ആക്കിയിട്ട് കേക്കിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ നട്ട്സും ആഡ് ചെയ്ത് കൊടുക്കും. അതാണ് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കും ജർമ്മൻ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കും തമ്മിലുള്ള ഡിഫറൻസ്. ഞാനൊരു പ്ലേറ്റിൽ ബൗള് വെച്ചിട്ട് അതിൻ്റെ മേലെയാണ് കേക്ക് വെച്ചിട്ടുള്ളത്. എന്നിട്ടാണ് ഗണാശ ഒഴിച്ചു കൊടുക്കുന്നത്. കേക്ക് മൊത്തത്തിൽ ഗണാശ വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. മൊത്തത്തിൽ എല്ലായിടത്തും ഗണാശ ആക്കി കൊടുക്കാം. ഇപ്പോൾ കേക്കിൻ്റെ സൈഡിലുള്ള ഗണാശമൊക്കെ ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. സൈഡൊക്കെ ബോർഡൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് തണുപ്പിക്കാം, നന്നായിട്ടൊന്ന് തണുപ്പിക്കാം. എന്നിട്ട് ബാക്കിയുള്ള ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇപ്പോൾ 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തു. കേക്ക് നന്നായിട്ട് സെറ്റായി, തണുപ്പിച്ചെടുത്തു. ഇനി നമുക്ക് ജർമ്മൻ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിന് സാധാരണ നട്ട്സ് വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യൽ. ബദാമും കാഷ്യൂ മുഴുവനായിട്ടുള്ള കാഷ്യൂനട്ടും കൂടിയിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യൽ, സൈഡിൽ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യൽ. ഇപ്പോൾ ഞാൻ ചോക്കോസ് വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. എൻ്റെ ഇപ്പോൾ നട്ട്സ് ഇല്ല, അതുകൊണ്ട് ചോക്കോസ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി നിങ്ങൾ ചെയ്യുമ്പോൾ ഫില്ല് ചെയ്യുമ്പോൾ നട്ട്സ് ഇട്ട് കൊടുക്കണം, അതുപോലെ ഡെക്കറേറ്റ് ചെയ്യുന്ന സമയത്തും നട്ട്സ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം.
എൻ്റെ അടുത്ത് കുറേ പേർ പേഴ്സണലായിട്ടും കമൻ്റായിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നല്ല പെർഫെക്റ്റായിട്ട് എങ്ങനെ കേക്ക് ചെയ്യുക, കേക്ക് പെർഫെക്റ്റ് ആകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ആദ്യം നമ്മൾ മനസ്സിലൊരു ഐഡിയ ഉണ്ടായിരിക്കണം, കേക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഐഡിയ മനസ്സിലുണ്ടായിരിക്കണം, അതുപോലെ തന്നെ ചെയ്യാൻ നോക്കുക. പിന്നെ നമ്മൾ എന്തെങ്കിലും കാട്ടിക്കൂട്ടിയിട്ട് പിന്നെ ലാസ്റ്റ് ആ ഒരു കേക്ക് റെഡിയായി വരുന്ന സമയത്ത് നമ്മൾ വിചാരിച്ച പോലത്തെ ഒരു പെർഫെക്ഷൻ കിട്ടൂല. അപ്പോൾ നമ്മൾ എപ്പോഴും കിച്ചണിൽ ആരും ഇല്ലാത്ത സമയത്ത് നല്ല ഏകാഗ്രതയോടുകൂടി കേക്ക് ചെയ്യാൻ നോക്കുക. ഒന്നാമത് ഈ ചോക്ലേറ്റൊക്കെ ചെയ്യുന്ന സമയത്ത്, ചോക്ലേറ്റ് കേക്കൊക്കെ ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ട് കെയർ ചെയ്തിട്ട് ചെയ്യണം. അപ്പോൾ ജർമ്മൻ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഇവിടെ റെഡിയായി. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു വെറൈറ്റി റെസിപ്പി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.